ഹായ് നമസ്തേ. ഇരിങ്ങാലക്കുടയാട്ടോ. ഇരിങ്ങാലക്കുടയിൽ ചെമ്മണ്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ചേരമാൻ പെരുമാളുടെ കാലത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ചെമ്മണ്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. അപ്പോൾ ചെമ്മണ്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചെമ്മണ്ട എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ഇരിങ്ങാലക്കുട അടുത്താട്ടോ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണ് ചെമ്മണ്ടയ്ക്കുള്ളത്. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് മുൻപിലുള്ള വഴി കൂടെ ആണ് ചെമ്മണ്ടയ്ക്ക് പോകുന്ന വഴി കേട്ടോ. നമുക്കപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാറിനോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ കൂടെ. സാറേ നമസ്കാരം. നമസ്കാരം. പേര്? പേര് രാമചന്ദ്രൻ. ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ മേൽനോട്ടമായിട്ട് നടക്കാനുള്ള ഒരാളാണ്. ഇവിടെ തന്നെ സ്ഥലം? ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം, ഐതിഹ്യം, ചരിത്രവും ഐതിഹ്യവും ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമികയാണിത്. ഷേയോൻ്റെ മണ്ണ് അഥവാ ചേയോൻ്റെ മണ്ണ്. അപ്പോൾ ആരാണ് ഷേയോൻ? ശേയോൻ എന്ന് പറഞ്ഞാൽ കൊട്രവൻ. കൊട്രവൻ എന്ന് പറഞ്ഞാൽ ശിവൻ. കൊട്രവൈ പാർവതി, പാർവതിയുടെ മകനായിട്ടുള്ള ശൈവൻ. ആ ശൈവൻ്റെ മണ്ണ് ചെമ്മണ്ട. കാലങ്ങളെ കൊണ്ട് മാറ്റം വന്നതായിരിക്കാം ഈ പദം. എന്തായാലും അനവധി കാലത്തെ ചരിത്രം, സംഘകാല ചരിത്രം മുതൽ തന്നെ ഈ ചെമ്മണ്ടയ്ക്ക് പ്രാധാന്യമുണ്ട്. 64 ഗ്രാമങ്ങളിൽ, പഴയ കാലത്ത് 64 ഗ്രാമങ്ങളിൽ 32 തുളുനാട്ടിലും അതുപോലെ 32 കേരളത്തിലും, ഇന്ന് കാണുന്ന കേരളത്തിൽ. ആ അനവധി ഗ്രാമങ്ങളിൽ പെട്ട ഒന്നാണ് ചെമ്മണ്ട ഗ്രാമം. ഗ്രാമദേവനായിക്കൊണ്ട് ഇവിടെ ശ്രീമുരുകൻ വാഴുന്നു, അതും വേലായുധനായിക്കൊണ്ട്. രാജകീയ പ്രൗഢിയിലുള്ള ആ വേലായുധനെയാണ് ഇവിടെ കാണുന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രമുണ്ടെങ്കിലും ആ ശിവക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇതല്ലെന്നും മറ്റെവിടെയോ ഉണ്ടായിരുന്നു ഇവിടെ ആരോ ഒരു കാലത്ത് പണിതതാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശരിക്ക് വേലായുധൻ ഏകനായി തന്നെയാണ് നിൽക്കുന്നത്, അതും ഒരു കുന്നിൻ മുകളിലായിക്കൊണ്ട്. പൊതുവേ സുബ്രഹ്മണ്യസ്വാമിയുടെ വാസം മലകളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കിഴക്ക് മാറി മൂർക്കനാടെന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ശിവൻ്റെ 2 വ്യത്യസ്ത ഭാവങ്ങളുള്ളതാണ്. എല്ലാ വർഷങ്ങളിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവിടെ എഴുന്നള്ളിച്ചു വരികയും ഇവിടത്തെ പറ, മകൻ്റെ അടുത്ത് വന്നുള്ള പറ, അത് 1.25 പറയാണ്, ഒരു വിശേഷമായിട്ടുള്ളതാണ്. ആ 1.25 പറ എടുത്തതിന് ശേഷം മാത്രമേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പറകളെടുക്കാറുള്ളൂ. ആദ്യം ഇവിടെ വന്നാണ് പറ എടുക്കുക. മൂർക്കനാട് കുറച്ച് വടക്ക് കിഴക്കായിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ്. ശിവപെരുമാളിൻ്റെ 2 ഭാവങ്ങളാണ്. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഇവിടുത്തെ ചൈതന്യം
പഴനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു കാലത്ത് ഇവിടെ നിന്ന് പഴനിക്ക് പോയിരുന്നില്ല, കാരണം ആ ചൈതന്യം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും പഴനിമലയും ചെമ്മണ്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും തമ്മിൽ പല ബന്ധങ്ങളും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഭോഗസിദ്ധന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് പറയുന്നു. മാത്രമല്ല ഇപ്പം മുരുകസങ്കല്പത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെ ഒരു പ്രത്യേക സ്ഥലം വരെ മുരുകൻ്റെ പല പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ അഗസ്ത്യ മഹർഷിയുടെ ഒരു പ്രതിഷ്ഠ, അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്ത് അവിട്ടത്തൂർ ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ അഗസ്ത്യരുടെ അവിടെ അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു അവിടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഏതാണ്ട് ആ സിദ്ധന്മാരെ 18 സിദ്ധന്മാരെ കുറിച്ച് പറയണ്ടല്ലോ, ആ സിദ്ധന്മാർ പലരും ഇവിടെയും വന്നു ചേർന്നിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ എല്ലാ പ്രൗഢികളും ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ കാലത്തിൻ്റെ വ്യത്യാസങ്ങളെ കൊണ്ട് മനുഷ്യ സഹജമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ കൊണ്ടുമായിരിക്കാം ഇവിടെ നിന്ന് വളരെ പഴയ ആളുകളൊക്കെ ഇവിടെ നിന്ന് മുഴുവൻ പലായനം ചെയ്തു പോയിട്ടുണ്ട്. ചേര രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഉണ്ടായി എന്ന് പറയുന്നു. അതൊരു പക്ഷേ ശരി തന്നെ ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിർമ്മാണ രീതികൾ അങ്ങനെയാണ്. ആ നിർമ്മാണ രീതികൾ നോക്കുമ്പോൾ ഒരു മഹാക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു മഹാക്ഷേത്രമാണ്. ആ മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. വളരെ വിസ്താരമേറിയ ചുറ്റമ്പലം, മുഖമണ്ഡപം, അതുപോലെ തന്നെ അതിൻ്റെ തിരുമുറ്റം എല്ലാം തന്നെ വളരെ വലിപ്പമുള്ളതാണ്. ഈ ക്ഷേത്രം ശ്രീകോവിൽ തന്നെ വട്ടശ്രീകോവിലാണ് മുഴുവൻ കരിങ്കല്ലിൽ നിർമ്മിതമാണ്. മറ്റൊന്നുകൂടിയുണ്ട്, 2500 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ കോപ്പർ മേഞ്ഞ് ഇപ്പം നിൽക്കുന്നത്. ക്ഷേത്രം വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു, അതിപ്പോഴും പുനരുദ്ധാരണം നടക്കുകയാണ്. അനവധി കാലം ഈ ക്ഷേത്രം പൂട്ടിക്കിടുന്നതായിട്ട് പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇപ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ടു വന്നപ്പോൾ റോഡുകളും മറ്റെല്ലാം വന്നപ്പോൾ ഇതിൻ്റെ ആംഗിളുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് റോഡിനൊക്കെ. മറ്റത് ഇവിടെ നിന്ന് വളരെ താഴത്തേക്ക് ഇങ്ങനെ നല്ലൊരു ഇറക്കായിരുന്നു. അവിടെ കുളം അതുപോലെ വയലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചുറ്റും വയലുകളാണ്. ഇതൊരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് ഇത്രയും വലിയൊരു കരിങ്കല്ലുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം. നാഗാർജുന ചാരിറ്റീസിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഈ നാഗാർജുന ചാരിറ്റീസിൻ്റെ ആസ്ഥാനം ശരിക്കും എവിടെയാണ്? ഇവിടെ തന്നെയാണ്. അത് ഇതിനോട് ചേർന്ന് ഇതിൻ്റെ അടുത്ത പ്രദേശം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാൻ്റെ ഒരു സ്ഥാപനം കൂടിയുണ്ട്. അത് ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായ രീതിയിൽ ഇതിൻ്റെ ആ പൂർവ്വ ചരിത്രങ്ങൾ, ഐതിഹ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിർമ്മാണം നടക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഒക്കെ വരും. പക്ഷെ അത് ബാധ്യത വരാതെ കണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. പിന്നെ ഇവിടെ പ്രധാനപരമായിട്ട് നടത്തുന്നത് പഴയ ചരിത്രത്തിൽ കാണുന്നത് വൃശ്ചിക ഉത്സവമായിട്ട് നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ആ വൃശ്ചികോത്സവം വീണ്ടും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റത് ഷഷ്ടി ആഘോഷങ്ങൾ നടക്കാറുണ്ട്, ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഷഷ്ടി നടത്തിയിരുന്ന കാലയളവ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് വലിയ ബന്ധമുള്ളതായിട്ട് പറയുന്നില്ല. എന്നാലും ഭക്തജനങ്ങളുടെ ഒരു താല്പര്യം കൊണ്ട് അവരതിങ്ങനെ നടത്തിക്കൊണ്ട് പോരണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എല്ലാ കാർത്തിക മാസത്തിലും ഇതുപോലെ കാർത്തിക ദീപം തെളിയിപ്പിക്കലും എല്ലാ ഷഷ്ടിക്കും ഷഷ്ടിയൂട്ടും നടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് നിർത്തിവെച്ചതെല്ലാം പുനരാരംഭിച്ചിരിക്കുന്നു. ഇത് ചുമ്മാ ആൽത്തറ അത്രേ ഉള്ളൂ അല്ലേ? വേറെ ആലുണ്ടായിരുന്നു ഇവിടെ? ഇവിടെ ആലുണ്ടായിരുന്നു അറിയില്ല. ഇവിടെ കുറേ ഭാഗങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ആ തകർന്ന ഇവിടെ എല്ലാ ലക്ഷണങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് മറ്റ് പ്രതിഷ്ഠകൾ ഇല്ല എന്നാണ് പറയുന്നത്. ജ്യോതിഷാൽ പറയുന്നത് ഇവിടെ മുരുകൻ ഏകനായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയണത്. പക്ഷെ ശ്രീകോവിലിനായിട്ട് ഇപ്പോൾ തുറവിനോട് അടുത്തായിട്ട് ഒരു ഗണപതി വിഗ്രഹം ഇരിക്കുന്നുണ്ട്. അത് ഈ ശിവ
ശിവലിംഗം ഇങ്ങോട്ട് വന്നപ്പോൾ ശിവനോട് ചേർന്നുള്ളതാണ് ഈ ഗണപതി എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ശിവക്ഷേത്രം ഇവിടെയുണ്ട്. ശിവക്ഷേത്രത്തിൽ ഇപ്പം നമ്മൾ ആരാധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇത് മാത്രമേ. ഈ അടുത്ത കാലത്ത് ഇവിടെ ഭദ്രകാളിയുടെയും ദുർഗയുടെയും ഒരു സാന്നിധ്യമുണ്ട്, ശാസ്താവിന്റെയും സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് കാരണം ഈ ക്ഷേത്രത്തിന്റെ മുൻകാലത്ത് ഇത് ഉരായ്മയിലിരുന്നത് അത് ആരുടെയാണെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ തിരുമുറ്റത്ത് ആരാധിച്ചിരുന്നതാണെന്നും അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ആവശ്യമാണെന്നും പ്രശ്നവശാൽ കണ്ടതിൻ്റെ പേരിലാണ് ഈ അടുത്ത കാലത്ത് നമ്മളിവിടെ ശാസ്താവിൻ്റെയും ഭദ്രകാളിയുടെയും ദുർഗയുടെയും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? അത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ട് അവിടെയാണ്, തറയിലാണ്. അതാണ് ശരി ശരി. അത് ഈ അടുത്ത അതിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞുള്ളൂ അല്ലേ? ക്ഷേത്രം തുറന്നുണ്ടാവല്ലോ അല്ലേ? അകത്ത് കയറാലോ. ഈ ബലിക്കല്ലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു? അതായത് ഇതൊക്കെ ഈ ബലിക്കല്ലുകളൊക്കെ ഒരു കാലത്ത് ഇത് പഴയ ബലിക്കല്ലല്ല, ഇതൊക്കെ ആരൊക്കെയോ പിന്നെ തകർന്ന് കിടക്കണ കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ ചെയ്തതായിരിക്കുമല്ലേ? തൽക്കാലമായിട്ട് അന്നത് ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇനിയും ഇവിടെ അടുത്ത കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ തെക്ക് വശത്തങ്ങാണ്ട് നമ്മൾക്കൊരു ബേസ് കാണാനുണ്ട്. അതൊരു കൂത്തമ്പലത്തിൻ്റെതായിരുന്നു എന്നൊരു സംശയം. എവിടെയാട്ടാ അത്? ഇതാ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തെക്ക് വശത്തായിട്ടാണ്. ഈ ഭാഗത്തായിരിക്കും അല്ലേ? ഈ ഭാഗത്തായിട്ട് അത് അടിത്തറയിൽ ചില കല്ലുകൾ കാണാനുണ്ട്. അതിൽ നിന്നാണ്, കാരണം പഴയ ഇതൊക്കെ വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്നത് നമ്മുടെ ഈ ചുറ്റമ്പലമൊക്കെ അല്ലേ? അടിത്തറ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പണിതതാണെന്നും പിന്നീട് മോൾ വശത്ത് വീണു പോയതിനു ശേഷം തൽക്കാലമായി ഇവിടൊക്കെ കരിങ്കല്ല. ഇതൊക്കെ കരിങ്കല്ല എന്നാണ്? ഇത് വെട്ടുകല്ല് തന്നെ അല്ലേ? ഇതൊക്കെ ആദ്യ കാലത്ത് നിർമ്മിതികളിൽ പെട്ടതാണ് അല്ലേ? എപ്പോഴെങ്കിലും ഈ ഇതൊക്കെ ഈ വെട്ടുകല്ലിന്റെ ഈ കെട്ടൊക്കെ മാറ്റി കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ അടിയിലെ കല്ലിന്റെ സ്വഭാവം അനുസരിച്ച് അതിനനുയോജ്യമല്ല ഇത്. ഈ മുകളിലെ ചുമര് വന്നിരിക്കുന്ന അല്ലേ? അപ്പൊ ഇതിനു ചുറ്റും ഇതുപോലെ അമ്പലത്തിന്റെ ചുറ്റുവശത്തുമായിട്ട് ആനപ്പള്ള മതില് ഉണ്ടായിരുന്നിരിക്കണം. അതിന് അതിന്റെ സൈഡിൽ കൂടി വഴികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലം ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് ഒരു 9.5 ഏക്കർ ഭൂമി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട് 9.5 ഏക്കർ. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കരിങ്കല്ലാണ് ശ്രീകോവിൽ എന്ന് പറഞ്ഞു. അതിൻ്റെ ശോഭാനത്തിൻ്റെ രണ്ടു വശങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് വളരെ ശാന്തചിത്തനായിട്ടുള്ള നരസിംഹവും ഒരു വശത്ത് ഉഗ്ര നരസിംഹ രൂപത്തിൽ ഹിരണ്യൻ വധിക്കുന്നതായിട്ടുള്ള രണ്ട് ഭാവങ്ങൾ വ്യത്യസ്തമായി ശോഭാന പടികളുടെ രണ്ട് വശങ്ങളിലായിട്ട് കരിങ്കല്ല് കുത്തി വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനോട് തന്നെ ഇതിൻ്റെ ഒരു കീഴടമായി നിൽക്കുന്നതാണ് ഒരു പെരുമ്പള്ളി ശ്രീ നരസിംഹ ക്ഷേത്രം എന്നുള്ളത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കുറച്ച് വടക്ക് കിഴക്കായിട്ടാണ് കഷ്ടി ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് നരസിംഹത്തിൻ്റെ തന്നെ ചെറിയ വട്ടശ്രീകോവിലാണ്. അപ്പോൾ ആ ക്ഷേത്രവും ഇതുമായിട്ട് വളരെ ബന്ധം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ദേവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ? അപ്പോൾ ഇവിടെ നരസിംഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ രണ്ട് ഭാവം ഈ ക്ഷേത്രത്തിലും അപ്പുറത്തൊരു നരസിംഹ പ്രതിഷ്ഠയുണ്ട്. അതേസമയം മുരുകൻ ഉഗ്രപ്രതാപത്തോടും കൂടി നിൽക്കുന്നുണ്ടല്ലേ? കാരണം ഇതിൻ്റെ ലക്ഷണം അനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് മാറി വടക്ക് വശത്തായിട്ട് നിൽക്കുന്ന കുളം, ഈ ജലാശയം ഒരുപക്ഷെ ഇത്തര ആ ജലാശയത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു ശാസ്ത്രം അനുസരിച്ച് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രതിഷ്ഠ തീർച്ചയായിട്ടും ഒരു രാജകീയ പ്രൗഢിയായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനത്തിൽ വളരെ ശരിയാണ്.
നമ്മൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം വരുന്നത്. അതിലാണ് കയറി വന്ന് ആ പഴയ ഒരു ഗോപുരത്തിൻ്റെ ഒരു ഭാഗങ്ങൾ പോലെയാണ് അവിടെ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആൽത്തറ കാണാം, വലിയൊരു കല്ലുവിളക്ക് കാണാം, പിന്നെ ഇവിടെയുള്ള ഒരു ബലിക്കല്ല്. ഇത് പണ്ടെങ്ങോ നിർമ്മിച്ച ബലിക്കല്ല്, തകർന്ന അദ്ദേഹം പറഞ്ഞനുസരിച്ച് തകർന്ന് കിടന്നത് കണ്ടിട്ട് ഏതോ കാലത്ത് പണിത് ഇങ്ങനെ ആക്കിയതായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മോൾവശമൊക്കെ കാണുമ്പോൾ നല്ലൊരു കാലപ്പഴക്കം നമുക്ക് കാണാം ഇതിൽ. അതുപോലെ തന്നെ ചുറ്റമ്പലം, ചുറ്റമ്പലത്തിൻ്റെ ഈ മതിൽ, ക്ഷേത്ര മതിലിൻ്റെ ഈ തറയുടെ കല്ലൊക്കെ ഒരു നല്ല വലിയ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഈ മതിലിൻ്റെ ഇത് കുറച്ച് ആ തറയ്ക്ക് ചേർന്ന മതിലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നല്ല പഴക്കമുണ്ട് ഈ ഒരു മതിലിനും ഈ ഒരു ഇതിനൊക്കെ. ഇപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാം. ഇതൊക്കെ പഴയ ഒരു പണി തന്നെയാണ് നമ്മുടെ, അല്ല ഇത് ഒക്കെ ഒരിക്കൽ വ്യത്യാസം. കാരണം ഈ മോഡൽ പണി കാണില്ല, അപ്പൊ ഇതിനകത്ത് പിന്നീട് പണിതിട്ടുള്ളതാണ് ഇതൊക്കെ. പക്ഷെ ഉള്ളിൽ ഇതൊക്കെ കരിങ്കല്ല്, ഉള്ളിലുള്ളത് പഴയതാണ്. പഴയതാണ് കാരണം ഇതിന് ഒരു ഇതിപ്പോ നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കാൻ പോവുകയാണ്. അല്ല, നമ്മളിത് കാണുമ്പോ ഇങ്ങനെ തന്നെയാണോ ഈ ക്ഷേത്രം ഉള്ളപ്പോ? നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ട്രസ്റ്റിന്റെ കീഴിൽ ക്ഷേത്രം വന്നിട്ട് അപ്പൊ എത്ര കാലമായി? ഇപ്പൊ നാഗാർജുന ചാരിറ്റീസിന്റെ കയ്യിൽ വന്നിട്ട് ഒരു 10 വർഷം. 10 വർഷമായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നാഗാർജുന ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവരുടെ കയ്യിലായിരുന്നു. അതിനു മുമ്പ് ഇത് കൽപ്പക ട്രസ്റ്റ് കീഴിലായിരുന്നു. അതെ, ഇതിലെ നിർമ്മാണത്തിൽ നോക്കിയാൽ മൃഗമാലകൾ, ദളങ്ങൾ ഒക്കെ കൂടി ഇതിൽ കാണാൻ കഴിയും. നല്ല വലിയൊരു വട്ടശ്രീകോവിലോടു കൂടിയ ഒരു വട്ടശ്രീകോവിലാണ്, നല്ല വലിപ്പമുള്ള വട്ടശ്രീകോവിൽ തന്നെയാണ്. പിന്നെ ഇതാണ് നരസിംഹമൂർത്തിയുടെ ഉഗ്രരൂപത്തിലുള്ള ഇതല്ലേ. ആ, ഇത് സോപാനത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നരസിംഹ ഹിരണ്യകശിപുവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിനെ കൊത്തിവെച്ചിരിക്കുന്ന ഇവിടെ. എല്ലാം കരിങ്കല്ല് തന്നെയാണല്ലോ നിർമ്മിച്ചേക്കുന്നത്. എന്തായാലും ഒരു 1500 വർഷത്തിൻ്റെ പഴക്കം എന്തായാലും ഉണ്ടാവും അല്ലേ. കാരണം ആ ചേരമാന്റെ കാലഘട്ടം തന്നെ ആ സമയത്താണ്, 1500 വർഷങ്ങൾക്ക് മുൻപാണ്. കാരണം കൊടുങ്ങല്ലൂര് കേന്ദ്രീകരിച്ചാണ് ചേരമാന്റെ ഒരു വലിയൊരു ഭരണം തന്നെ നടന്നിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചേരമാൻ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ മാത്രല്ല, വളരെ സുബ്രഹ്മണ്യ ആരാധന രീതികൾ തന്നെ വളരെ വ്യത്യസ്തമായൊരു ഭാവങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ആ ഒരു സ്വാധീനം എന്തായാലും ആ കാലത്ത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ രണ്ട് ഗ്രാമങ്ങൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ഒന്ന് ഇരിങ്ങാലക്കുട ഗ്രാമവും ഒന്ന് മറ്റൊന്ന് പെരുവനം ഗ്രാമമാണ്. ആ രണ്ട് ഗ്രാമങ്ങളുടെ നടുക്ക് വന്നതുകൊണ്ടാണോ അത് പിന്നീട് എന്തെങ്കിലും അന്ന് കാലത്തുണ്ടായ ചില ഇന്നർ പൊളിറ്റിക്സുകൾ, അതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ ഈ ക്ഷതങ്ങളൊക്കെ വന്ന് ചേരാനുണ്ടായിട്ടുള്ളത്. ഒന്ന് പറയുന്നുണ്ട് അനവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്നാൽ ഒരെണ്ണം ഒഴികെ ബാക്കിയൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇല്ല, ആദ്യകാലത്ത് 44 എണ്ണം മറ്റോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഒരെണ്ണം മാത്രം കാണാണ്ടാണ്, ഒരെണ്ണമാണ് ഉള്ളത് അല്ലേ, ബാക്കിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞു. ഇല്ലാതെ ഇത്രയും കൂട്ടമായിട്ടുള്ളൊരു പലായനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അത് കാരണം ഇവിടുത്തെ ചരിത്രങ്ങൾ ഇനിയും ഗവേഷണം ചെയ്യപ്പെടേണ്ടതാണ്. കുറെ ചരിത്രങ്ങൾ എവിടേക്കും ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയില്ലേ. അപ്പം അത് വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആകെ കൂടി ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഭാഗമായിട്ട് ഈ കരിങ്കല്ലിലുള്ള കരവിരുതുകൾ തന്നെയാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. എടുത്താനുള്ളത് അല്ലേ.
ഇത് കുറെയൊക്കെ ഇതൊക്കെ കേടുപാടുകൾ നേരത്തെ സംഭവിച്ചതാണല്ലേ? അതെ അതെ. മൃഗമാല എന്ന് പറയുന്നത് ഇതല്ലേ? ഇതിനാണ് മൃഗമാല എന്ന് പറയുന്നത്. പിന്നെ ദളങ്ങളാണ്. ഇതൊക്കെ ദളങ്ങളല്ലേ? ഇതളകൾ പോലെയാണല്ലോ. ഇത് ശരിക്കും പുലി കടുവ അങ്ങനെ വ്യത്യസ്ത മൃഗങ്ങൾ അങ്ങനെ തന്നെയാണല്ലേ? ഇതൊക്കെ പണ്ടത്തെ ഒരു എന്തെങ്കിലും കാലഘട്ടത്തിൽ വന്ന ഒരു എന്തെങ്കിലും ക്ഷതങ്ങളായിരിക്കാം. കാരണം ഇത് ആരും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് വർഷങ്ങളോളം ആരും ഇല്ല നോക്കാല്ലാണ്ട് അറിയപ്പെടാണ്ട് കിടന്നിരുന്നു. ഇവിടെ കാടുകളൊക്കെ കാടൊക്കെ പടർന്നു പിടിച്ച് കിടന്നിരുന്നു. പിന്നെ കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഭക്തി കൊണ്ടൊക്കെ ഇങ്ങനെ ഇത്. അപ്പൊ നമ്മള് ഈ ചെമ്പ് മേഞ്ഞിട്ട് അപ്പൊ എത്ര കാലമായി? ചെമ്പ് മേഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം അത്ര ആയിട്ടുള്ളൂ അല്ലേ? അതിനു മുൻപ് എന്തോ ജൂണോട് കൂടിയിട്ടാണ് ഇതിന്റെ താഴികക്കൂടെ സമർപ്പണം കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഇത് ഒരു മുഴുവൻ ഓടായിരുന്നു. ഇപ്പോഴാണ് നമ്മളത് കോപ്പറാക്കി എടുത്തത്. അപ്പൊ അന്ന് ഈ കഴുക്കോല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നു? അതൊക്കെ മാറ്റി പുതിയ നിർമ്മാണം എല്ലാം പുതിയ വെച്ചു അല്ലേ? അതാണ് ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഏകദേശം 1 കോടി രൂപ നമുക്ക് ചെലവ് വന്നത്. അത്ര വന്നു അല്ലേ? ഏത് ഈ കഴുക്കോല് ഈ ഓട് മാറ്റി ചെമ്പ് മേഞ്ഞ് അന്ന് പിന്നെ വേറെ എന്തൊക്കെ ചെയ്തത് പിന്നെ? ആ അത് നമ്മള് മരം മാറ്റി പുതിയ മരങ്ങളാക്കി. പിന്നെ അതിന് ഈ ഇത് മേയണമെങ്കിൽ അതിന് പലക ഇങ്ങനെ അടിക്കണം മുകളിൽ ചുറ്റും ഇങ്ങനെ അതിന് മുകളിലാണ് അടിക്കുന്നത്. അപ്പോൾ വരുന്ന സാമ്പത്തിക ചെലവുകൾ തന്നെ. ഇതൊക്കെ പുതിയതാണ് അല്ലേ? അതൊക്കെ അതൊക്കെ മുമ്പ് വളരെ കൊത്തുപണികളായിട്ടുള്ള വാളികൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ അത് വല്ല ചെതിൽ വന്നോ അങ്ങനെ ഇട്ട് പോയതായിരിക്കും. ടെമ്പററി സംവിധാനത്തിൽ വെച്ചതാണ് ഇത്. മനോഹരമായിട്ടുള്ള ഒരു കൊത്തുപണികളൊക്കെ ഇനി ചെയ്യണമെങ്കിൽ അതിന് കുറെ സാമ്പത്തികം വരുന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ അതങ്ങനെ നിർത്തിയിരിക്കുന്നല്ലേ? ഇവിടെ ഇവിടേക്കും വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചുറ്റമ്പലത്തിന്റെ ഭാഗമാണ്. അത്ര എങ്ങനെ ഉള്ളതാണ്? അതൊക്കെ ഇപ്പോ ഇടിഞ്ഞു വെളിഞ്ഞു പോയതായിരിക്കണം. പുറകുവശത്തുള്ളത് ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. കുളമുള്ളതെന്ന് പറഞ്ഞാൽ മുൻപിലാന്ന് തോന്നുന്നു. അത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട്. വേറെ ക്ഷേത്രക്കുളം എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നരസിംഹക്ഷേത്രത്തിനോടനുബന്ധിച്ചൊരു കുളമുണ്ട്. നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ഉപദേവതാ പ്രതിഷ്ഠ അകത്ത് വേറെ ഇല്ല അല്ലേ? ഇല്ല, ഗണപതിയുടെ ഒരു ഉപദേവതാ പ്രതിഷ്ഠയാണുള്ളത്. അത് ക്ഷേത്രത്തിൽ തുറവിനോട് കൂടി ചേർന്നാണ് ഉള്ളത്. അത് ശിവപെരുമാളിനോടൊപ്പം ഇവിടെ വന്നതാണെന്ന് പറയുന്നു. ജ്യോതിഷ പറയണതാണ് അത്. അപ്പൊ ആ ദേവത ഗണപതിയെ നമ്മൾ ഈ ശിവപെരുമാളിന്റെ പ്രതിഷ്ഠ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം വന്നതാണ്. അത് ഒരു 10, 60, 70 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും. അത് വന്നിട്ട് അത്ര ആയിട്ടുള്ളൂ അല്ലേ? അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ എവിടെയോ ഒരു സ്ഥലത്ത് വീണ് കിടന്നിരുന്നതാണെന്നാണ് പറയണത്. അതിനിപ്പോ വേറെ ആരെങ്കിലും ഇവിടെ കൊണ്ടിട്ടതാണോ എന്നറിയില്ല. ഇനിയിപ്പോ ഇവര് വേറെ ആരെങ്കിലും അന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഈ ക്ഷേത്രം ഇവിടുത്തേതല്ല. മഹാദേവന്റെ പ്രതിഷ്ഠ അത് മാറ്റി പ്രതിഷ്ഠിക്കണം എന്നാ അവര് പറഞ്ഞിട്ടുള്ളത്. ഓഹോ, നമ്മള് പ്രശ്നവശാൽ പറഞ്ഞു കണ്ടല്ലേ. ശരിക്കും ഇവിടുത്തെ ഉത്സവമൊക്കെ വരുന്നത് എന്നാണ്? ഇവിടുത്തെ ഉത്സവം പഴയ ചരിത്രപരമായിട്ട് പറയുന്നത് വൃശ്ചികമാസത്തിൽ ഉത്സവമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വെച്ചാൽ മീനമാസത്തിൽ ഒരു ഷഷ്ടി ആഘോഷിച്ചു വന്നിരുന്നു. പക്ഷെ അത് ക്ഷേത്രമായിട്ട് അല്ലെ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗം എന്നതിനേക്കാൾ ഉപരി നാട്ടുകാർക്ക് ഉണ്ടാവുന്ന സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഷഷ്ടി ആഘോഷമാണല്ലേ? എല്ലാ മാസവും ഷഷ്ടി കിട്ടുന്നുണ്ട്. ഷഷ്ടി അപ്പൊ വേറെ ഉത്സവമായിട്ട് നടത്തുന്നില്ല? ഇല്ല, ഉത്സവമായിട്ട് നടത്തുന്നത് വൃശ്ചികമാസത്തിലെ കാർത്തികോത്സവം. അന്ന് എന്താണ് അപ്പൊ പ്രധാനമായിട്ടും വേറെ? അത് അന്ന് ഉത്സവം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ അതൊക്കെ നിന്നുപോയിട്ട് അനവധി വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ പറ്റിയാൽ ഈ അതിന്റെ ഭാഗമായിട്ട് ഈ വൃശ്ചികത്തിൽ ഏതെങ്കിലും ഉത്സവം അതിന്റെ ആരംഭം കുറിക്കണമെന്നുണ്ട്. ചെറിയ തോതിൽ ഇതെല്ലാം നല്ല ഒരു നിർമ്മാണം. അതെ,
വേറെ ഭയങ്കരമായ കേടുപാടുകളൊന്നും അങ്ങനെ ക്ഷേത്രത്തിന് വന്നിട്ടില്ല. അതിന്റെ മുകൾ വശത്തിനാണ്ടായിരുന്നു, മേൽക്കുറിക്കാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പൊളിച്ച് മാറ്റി പുതിയത് പണിത്. വേറെ തകരാൽ കരിങ്കല്ല് ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ പോയേനെ. ഇത് ഈ സൈഡിലെ സോപാനത്തിനാണ് ശാന്തരൂപത്തിലുള്ള. ഇത് ഇതിന്റെ എന്തൊക്കെ പ്രതിഷ്ഠ ഇത് പറയുന്നത്? ഇത് ഇതിന്റെ രണ്ട് ഭാഗത്ത് ഒരു വശത്ത് ശിവനും ഒരു വശത്ത് ബ്രഹ്മാവും ബ്രഹ്മദേവനും അങ്ങനെയാണല്ലേ. നടുക്ക് നരസിംഹം ശാന്തരൂപത്തിൽ യോഗ രൂപത്തിൽ ഇരിക്കുന്ന ധ്യാന. ഇത് മഹാദേവന്റെ പ്രതീക്ഷയാണ്. മഹാദേവനെ കുത്തിവെച്ച് ബ്രഹ്മാവ് അല്ലേ. ബ്രഹ്മാവ് ഇങ്ങനെ ഒരു ഇത് വേറെ കണ്ടിട്ടില്ല. ഇത് ഇത് ഇതിന്റെ എന്തെങ്കിലും ഒരു ഈ ഒരു ഇതിലിരിക്കുന്ന, അതായത് മഹാദേവനും ബ്രഹ്മാവും സുബ്രഹ്മണ്യ അല്ല ഈ നരസിംഹസ്വാമി ഇരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന് എന്തെങ്കിലും ഐതിഹ്യ ചരിത്ര ഐതിഹ്യപരമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ ഇങ്ങനെ ഇത് ശാന്തസ്വരൂപനായിരിക്കുന്ന ധ്യാനാത്മകപരമായിരിക്കുന്ന ഒരു നരസിംഹ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഭഗവാൻ ത്രിമൂർത്തികളെ വിഷ്ണുവിന്റെ ഒരു ഭാവമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതൊരു ത്രിമൂർത്തി ഭാവം തന്നെ സങ്കല്പം തന്നെയാണ്. പക്ഷെ നരസിംഹ മൂർത്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സാർ പറഞ്ഞ നല്ല ഗണപതിയുടെ എവിടെയാണുള്ളത്? അത് ഇതിനകത്താണ്. അകത്താണല്ലേ. ഇവിടെ നിന്നാ അടുത്ത് കാണുന്നതാണ്. ഇപ്പൊ ഇത് ശ്രീകോവിലിന്റെ ഒരു കാലപ്പഴക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഒരു സാറ് പറഞ്ഞനുസരിച്ച് ആ ചേരമൻ പെരുമാളുടെ കാലഘട്ടത്തോളം തന്നെ പഴക്കമുണ്ടെന്നാ പറയുന്നത്. പിന്നെ ഈ സോപാനത്തിന്റെ ഈ ഭാഗത്ത് നമ്മളിപ്പോ തന്നെ കണ്ടവര് ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തി, അതായത് ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തിയിരിക്കുന്ന നരസിംഹമൂർത്തിയും, അങ്ങേ സൈഡില് ശാന്ത രൂപത്തില് അന്ന ഒരു സൈഡില് മഹാദേവനും മറ്റേ സൈഡില് ബ്രഹ്മാവുമായിട്ടുള്ള ഒരു ഒരു അപൂർവമായിട്ടുള്ള ഒരു ഇതാണുള്ളത്. പിന്നെ ശ്രീകോവിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ തൊട്ട് ചേർന്ന് ഈ സൈഡിലായിട്ട് ഉള്ളിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. മറ്റൊന്നും കൂടി പ്രശ്നവശാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ രാജാവ് വന്ന് ഇവിടെ ദർശനത്തിന് വന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് വന്ന് തൊഴുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ പ്രൗഢിയും ക്ഷേത്രത്തിനുണ്ടാവും. രാജാവ് ചേരമൻ പെരുമാൾ. ചേരമാൻ പെരുമാൾ. അപ്പോൾ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ക്ഷേത്രത്തിനുണ്ട്. അപ്പം അത് അത് വെച്ച് നോക്കുമ്പോൾ ഇനിയും കുറേ പഠിക്കപ്പെടേണ്ടതും വളരപ്പെടേണ്ടതുമായ ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് രാജാവൊക്കെ തൊഴാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാം ഇപ്പോൾ കൊട്ടുവാദ്യങ്ങളോട് കൂടിയിട്ടുള്ള ശിവേലികളൊക്കെ ആയിരിക്കണം നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നടന്നിട്ടുണ്ടാവും. കാരണം രാജാവൊക്കെ ദർശനം നടത്തിയിരുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോ അല്ല, നമുക്ക് ക്ഷേത്രം കാണുമ്പോ തന്നെ അറിയാലോ പ്രൗഢമായ ഒരു ക്ഷേത്രമായിരുന്നു. കാർത്തികേയ ദേവാ
പിന്നെ ഈ ശിലാഫലകം ഉണ്ടെന്ന് പറഞ്ഞ ഏതാണ്? ഇതാണല്ലേ. ആ അതൊന്ന് വട്ടെഴുത്താണോ? ഇത് വായിച്ചു നോക്കി എന്തെങ്കിലും ചെയ്തോളണോ? അത് വായിച്ചു നോക്കിയിരുന്നു. ആണോ? അപ്പൊ എന്താണ് അതിൽ എഴുതിയത്? ഇത് ലാൻഡ് സംബന്ധമായിട്ടുള്ള ഈ ക്ഷേത്രഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണല്ലേ. ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കൊക്കെ എന്തായാലും ഉണ്ടാവൂല്ലേ? ഇതപ്പൊ എവിടെ നിന്നാ കിട്ടിയത്? ഇവിടെ തന്നെയാണ് ഭൂമി തന്നെ കിട്ടിയതാണല്ലേ. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ഒന്ന് ഇതിന്റെ അടിത്തറ മുഴുവൻ കൃഷ്ണശിലയിലും അതിനു മുകളിലുള്ള ഭാഗം മുഴുവൻ ഇതുപോലെയുള്ള വെള്ളക്കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നെ ഈ അടുത്ത കാലത്ത് ഒന്ന് ഇത് ചെയ്യുമ്പോൾ സിമെന്റ് മിക്സഡ് ആയതുകൊണ്ടാണ് ആ കളർ അങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ വെളുത്തിരിക്കുന്നത്. ഈ മോൾ വശം അല്ലേ? ഞാനൊക്കെ ആദ്യം വന്ന് കാണുമ്പോഴാണ്. അതായത് ഇതുവരെ കൃഷ്ണശിലയാണുള്ള, ഇതിന് മുകളിലേക്ക് വെളുത്ത കൂടിയിട്ടുള്ള നമ്മള് ഈ കാണുന്ന കല്ല്, ഈ കല്ലല്ലേ. ഇത് ബാക്കി ഫുള്ളും സോപാനും ഈ കൊത്തു ഈ ദ്വാരപാലകരെല്ലാം കൃഷ്ണശിലയിലാണ് ചെയ്തിരിക്കുന്നല്ലേ. അത് ആ കല്ലിന്റെ ആ ഒരു നിറം നമുക്ക് കാണുന്നു, റെയർ ആയിട്ടുള്ളൊരു ഇതാണല്ലോ കൃഷ്ണശില വരുമ്പോ കറുപ്പ്. ഈ ഇതിന്റെ ഉള്ളിൽ കേറാൻ പറ്റുമോ നമുക്ക്? മുഖമണ്ഡപല്ല. ഇതും നേരത്തെ പറഞ്ഞ മാറത്തെ ഒരു കരിങ്കല്ല്, ആ കല്ലാണല്ലേ. ഇത് ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഇത് വേറെ പുതുക്കി പണിച്ചില്ലൊന്നും ഇല്ല. പുതുക്കി പണിത് തന്നെയാണ്. കാരണം അതായത് സാധാരണ ഇതിന് കോടിക്കഴുക്കോൽ ഇങ്ങനെ വരില്ല മണ്ഡപം പണിയുമ്പോൾ. കാരണം ഇതിപ്പോ സാധാരണ വീട് പണിക്ക് ഉപയോഗിക്കുന്ന കോടിക്കഴുക്കോൽ ഇങ്ങനെ വന്നു. മറ്റേത് എല്ലാം കൂടത്തിലേക്കാണ് കൊണ്ടുപോയി, നേരെ കൂടത്തിലേക്ക് കേറുന്നായിരിക്കുന്നത്. ഇതിപ്പോ കൂടത്തിലേക്ക് ഇല്ല, നാല് മൂല കോടിക്കഴുക്കോൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം മറ്റേ ഇവിടേക്ക് സൈഡിലേക്ക് വന്നു, മറ്റു കഴുക്കോലൊക്കെ കോടിക്കഴുക്കോലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴോ എന്തോ തകർന്നപ്പോ പിന്നെ അത് പണിതായിരിക്കും. ഇതെല്ലാം പഴയത് തന്നെ ആയിരിക്കും അല്ലേ? ആ മരങ്ങളൊക്കെ തന്നെയാ, ഈ മരങ്ങളൊക്കെ തന്നെ. ഇത് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് തിരിക്കുന്നല്ലേ, ഇതിങ്ങനെ കൊത്തിയെടുത്തിട്ട് ഇതിങ്ങനെ തിരിക്കുന്നല്ലേ. വേറെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്, ക്ഷേത്രങ്ങൾ വേറെ എവിടെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഇത് പിരി ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ത്രെഡ് അല്ലേ, ത്രെഡ്. അതൊക്കെ ആ പഴയ കഴുക്കോല് തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ നമുക്ക് തിരിച്ചറിയുന്നത്. വർക്കുകൾ അധികം ഇല്ല. സാർ, ഇനി നമ്മുടെ ക്ഷേത്രം തുറക്കുന്ന സമയമൊക്കെ എപ്പോഴാണ്? ഇവിടെ രാവിലെ അഞ്ചേകാലിന് ക്ഷേത്രം തുറക്കും. 9:30 പൂജ 10 മണിയാവും അടയ്ക്കുമ്പോൾ. അത് ആൾക്കാരുള്ള ചിലപ്പോൾ 10:30 ആവും. വിശേഷ ദിവസങ്ങൾ ഇപ്പം 9:00 നാളെ കുറച്ചധികം ആൾക്കാർ വരും. അപ്പോൾ 10:30 ആവും വരുമ്പോൾ. കഴിയും വൈകിട്ട് പോലെ അഞ്ചേകാലിന് തുറക്കും.
പേര്? പേര് രാജീവൻ. ആ രാജീവൻ ചേട്ടനല്ലേ, ആ ശരി. ഞാനാണ് വിളിച്ചത്. എനിക്കറിയാം, അത് കണ്ടതെനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ കുറച്ച് പണിയില്ലായിരുന്നു അങ്ങനെ. രാജീവൻ ചേട്ടനാണ് ഞാൻ ഈ ക്ഷേത്രത്തിന് വേണ്ടിട്ട് വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇതിനു വേണ്ടിട്ട് മൂന്നാല് വട്ടം വിളിച്ചായിരുന്നു. തിരുമേനി നമസ്കാരം. പേര് രാഹുൽ. രാഹുൽ അല്ലേ. തിരുമേനിയാണ് ഇവിടെ? ഞാൻ ഇവിടെയുണ്ട് കൃഷ്ണാമ്പലം. മെയിനായിട്ട് കൃഷ്ണാമ്പലത്തിലെ മേൽശാന്തിയാണ്. ജ്യോതിഷം ഉണ്ട് ഇവിടെ. അപ്പൊ അച്ഛന് സഹായത്തിന് നിൽക്കുന്നു. അച്ഛനാണ് ഇവിടെ മേൽശാന്തി. ഗോവിന്ദൻ തിരുമേനിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം വിളിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും വഴിപാട്, വഴിപാടിപ്പോ മുരുകന് പാലഭിഷേകം, കുമാരസ്ഥ പുഷ്പാഞ്ജലി, ഷഷ്ടി വ്രതപൂജ, ശിവന് ധാര, മൃത്യുഞ്ജ പുഷ്പാഞ്ജലി, ഘോരമന്ത്രധാര, ശ്രീരുദ്രൻധാര, തൊട്ടുപുറത്തുള്ള ക്ഷേത്രമാണ്. ഞാൻ കുറഞ്ഞാളായിട്ട് ചെറുപ്പം തൊട്ട് ആണല്ലേ. വീട് ഇവിടെ അടുത്ത് തന്നെ? തൊട്ടടുത്ത് തന്നെ. ഇല്ല, അടുത്ത് തന്നെയാണല്ലേ. വേറെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണോ വേറെ ഉള്ളത്? അത് മങ്ങൂര് മന എന്ന് പറയും, കൃഷ്ണമ്പലം. അവിടെ റോണ്ടപ്പുറത്ത്. റോണ്ടപ്പുറത്താണല്ലേ. ശരി, എന്തായാലും നന്ദി കേട്ടോ. ശരി. മഹാദേവന്റെ പ്രതിഷ്ഠ വരുന്ന അവിടെ അല്ലേ? അതെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹരയാണ് ഈ വളർന്നു കൊണ്ടിരിക്കുന്ന രണ്ട് പേരാല്. പിന്നെ ഇതല്ലേ, ഒരു ഇത്തി. ഇവിടെ പിന്നെ എന്താ ഗോശാല ഒക്കെ ഉണ്ടെന്ന് ഞാൻ? ഗോശാല ഇതിന്റെ പുറകുവശത്താണുള്ളത്. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ? അത് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളതല്ല, പക്ഷെ അത് നമ്മുടെ ഒരു പ്രോജക്റ്റിലുള്ളതാണ് ഗോശാല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ നമ്മളത് അങ്ങനെ വളർത്തുന്ന അങ്ങേര് സ്വന്തമായിട്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അത് പക്ഷെ ഇപ്പം അദ്ദേഹം അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഏതാണ്ട് അവരുടെ കയ്യിൽ ഒരു 100 മുഴുവൻ നാടൻ പശുക്കൾ. എവിടെയാത്തിന്റെ പിൻവശത്ത് ആണല്ലേ. ഇതാണ് ഇത്. ഇതൊക്കെ ഈ തറയൊക്കെ നേരത്തെ കിട്ടിയിരുന്നതാണ്? അതിപ്പോ തന്നെ തറയൊന്നും അധികം കാലായില്ലേ കിട്ടിയതായില്ലേ അല്ലേ. 5 കൊല്ലമായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ വേരുകളൊക്കെ ഇങ്ങനെ വീണിട്ടേ. നല്ല ഭംഗിയിൽ ഇങ്ങനെ പേരാളിന് ഇങ്ങനെ വേരുകളൊക്കെ ഇങ്ങനെ വീണിടപ്പുണ്ട്. കണ്ട കൂവളം അല്ലേ? കൂവളം തറയിൽ നിൽക്കുന്ന കൂവളം. ഇത് ശേഷം വന്ന ക്ഷേത്രമാന്ന് തോന്നല്ലേ. ഇത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ തെക്ക് വശത്തായിട്ട്, ക്ഷേത്രത്തിൻ്റെ തെക്ക് വശമല്ലേ ഇത് വരുന്നത്? അതെ. തെക്ക് വശത്തായിട്ട് മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? ചെമ്പ് മേഞ്ഞൊക്കെ 2500 സ്ക്വയർ ഫീറ്റ്. ക്ഷേത്രത്തിൻ്റെ ഈ മുകൾവശം ചുറ്റും ചെമ്പ് മേഞ്ഞേക്കുന്നത് 2500 സ്ക്വയർ ഫീറ്റാന്ന് പറയണേ. 2500 സ്ക്വയർ ഫീറ്റ് ചുറ്റും ഒരു വർഷമായിട്ടുള്ളൂ ഇതിങ്ങനെ. അപ്പോൾ അന്ന് നേരത്തെ താഴികക്കുട ഒന്നും ഉണ്ടായിരുന്നില്ലേ? താഴികക്കുടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ മാറ്റി പുതിയ താഴെ വെച്ചു അല്ലേ. നമ്മുടെ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ ഒരു ഹിഡുമ്മൻ കോവിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം. അവിടെയാണല്ലേ ഹിഡുമ്മൻ? അതും ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് തന്നെയുള്ളതല്ലേ? അവിടെ പൂജയും എല്ലാ ദിവസവും ഉണ്ടോ? വിളക്ക് പാത്രമുള്ളൂ അല്ലേ. ഇതാണ് ഹിഡുമ്മൻ കോവില് വരുന്നത് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും വിളക്ക് വെക്കൽ മാത്രമേ ഉള്ളൂ.
ഇരിങ്ങാലക്കുട അടുത്തുള്ള ചെമ്മണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. രാമചന്ദ്രൻ സാറാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്ന. സാറെ, ഡീറ്റെയിൽസ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മളിപ്പോൾ കണ്ട ഹിഡുമ്പം കോവിലുള്ളത്. കൂടാതെ തന്നെ ഈ സൈഡിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ സർപ്പക്കാവും കാണാം കേട്ടോ. ശരിക്കും ഇരുട്ടായി, അതുകൊണ്ട് കാഴ്ചകൾ ക്ലിയർ അല്ല. ഓ, നല്ല വ്യൂ കേട്ടോ. ഇപ്പൊ ആ അസ്തമയ സൂര്യൻ്റെ ഒക്കെ ലക്ഷ്മികളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള വ്യൂ ഇപ്പൊ. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള ചെമ്മണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.